ഒടുവിൽ സംഘികളെ കോടതിയും കൈവിട്ടു. തലശ്ശേരി ഗുരുവായൂർ ദേവികുളം സ്ഥാനാർത്ഥികൾക്ക് വീട്ടിൽ പോയി ഇരുന്ന് ഇനി വിശ്രമിക്കാം. കുറച്ച് ദിവസമൊക്കെ വെയിൽ കൊണ്ട് പ്രചാരണമൊക്കെ നടത്തിയതല്ലേ, ഇനി കൂടുതൽ വെയിൽ കൊണ്ട് മുഖമൊന്നും വാടണ്ട. കോടതി കൂടെ കൈവിട്ടതോടെ മനസ്സിലായില്ലേ, ഇവർക്കൊന്നും ഒരപേക്ഷ പോലും നേരെ ചൊവ്വേ പൂരിപ്പിക്കാൻ അറിയില്ലെന്ന്. ഒരുപക്ഷെ അപേക്ഷ പോലും പൂരിപ്പിക്കാൻ അറിയാത്തവരാണ് നാട് ഭരിക്കാൻ ഇറങ്ങുന്നതെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി പലരും പരിഹസിക്കുന്നത് കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ. അത് ശരിയല്ലേ, ഗുരുവായൂർ തലശ്ശേരി ദേവികുളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ വിഷയത്തിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. പത്രിക തള്ളിയ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നാണ് ഹൈക്കോടതി ഒടുവിൽ വ്യക്തമാക്കിയത്. ഗുരുവായൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, തലശ്ശേരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഹരിദാസ്, ദേവികുളത്തെ എ ഇ ഡി എം കെ സ്ഥാനാർത്ഥി ധനലക്ഷ്മി എന്നിവരാണ് പത്രിക തള്ളിയ വരണാധികാരികളുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജികളിൽ ഇടപെടാനുള്ള പരിമിതിയാണ് ഹൈക്കോടതി ഒടുവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഇത്തരം ഹർജികളിൽ ഇടപെടുന്നതിന് കോടതിക്ക് നിയമപരമായ പരിമിതികളുണ്ടെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാങ്കേതിക പിഴവിൻ്റെ പേരിൽ പത്രിക തള്ളിയതിനെയാണ് എൻ ഹരിദാസും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും ചോദ്യം ചെയ്തത്. അതേസമയം അവധിയായിരുന്നിട്ടും ഞായറാഴ്ച അടിയന്തര സിറ്റിംഗ് നടത്തി നിവേദിതയുടെയും ഹരിദാസിൻ്റെയും ഹർജികൾ കോടതി കേട്ടിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ ശരിയായി പരിശോധിക്കാതെ രാഷ്ട്രീയ കാരണങ്ങളാൽ ന്യായരഹിതമായി പത്രിക തള്ളുകയായിരുന്നുവെന്നാണ് ഇരുവർക്കും വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. വളരെ അടിയന്തരമായി ഞായറാഴ്ച സിറ്റിംഗ് ഒക്കെ നടത്തിയപ്പോൾ രാഷ്ട്രീയ കേരളം മനസ്സിലുറപ്പിച്ചിരുന്നു തിങ്കളാഴ്ച, അതായത് ഇന്നലെ, പത്രിക സ്വീകരിക്കാൻ കോടതി ഉത്തരവ് നൽകുമെന്ന്. രാഷ്ട്രീയ കേരളത്തെ ഒരു ദിവസം മുഴുവൻ മുൾമുനെ നിർത്തിയ സംഭവമായി ഇത് കണക്കാക്കാം. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കോടതിയിൽ പോയവർ ഇളിഫിയരായി വീട്ടിൽ പോയത് തന്നെ മിച്ചം. തലശ്ശേരിയിലെ പത്രികയോടൊപ്പം നൽകിയ ഫോറം എയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ്റെ ഒപ്പില്ലാത്തതും ഗുരുവായൂരിൽ നൽകിയ ഫോറത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ കെ സുരേന്ദ്രൻ്റെ ഒപ്പില്ലാത്തതിൻ്റെയും പേരിലാണ് പത്രികകൾ തള്ളിയത്. പരിഹരിക്കാവുന്ന ക്ലറിക്കൽ പിഴവ് മാത്രമായിരുന്നു ഇതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ പിഴവുകൾ റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെന്നും അവർ വാദിച്ചു. തുടർന്ന് ഹർജികൾ ഇന്നലെ ഉച്ചയ്ക്ക് പരിഗണിക്കാൻ കോടതി മാറ്റിവെക്കുകയായിരുന്നു ഞായറാഴ്ച. പത്രിക തള്ളിയതിനെ എതിരായി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്നലെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ കോടതിക്ക് ഇടപെടാനാകില്ല, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ തീർപ്പ് കൽപ്പിച്ചതാണെന്നും വരണാധികാരിയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും കമ്മീഷൻ കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കോടതി ഈ തീരുമാനത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്ന പൊതുബോധം പോലും ഇല്ലാതെ പോയല്ലോ ഈശ്വരാ ഇവർക്ക്. ഇവർ മത്സരിച്ച് ജയിച്ചെങ്ങാനും പോയിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ സ്ഥിതി? എല്ലാം അവർ തിരിച്ചു പിടിച്ചേനെ.